അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചോക്ലേറ്റ് കേക്കും കൊണ്ടാണ്. നമുക്ക് നേരെ അതിൻ്റെ റെസിപ്പിയിലോട്ട് കടക്കാം. അതിനായി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മിൽക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ മൈദ, ഷുഗർ പൗഡർ, കോൺഫ്ലോർ, പിന്നെ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ചിപ്സാണ്. അത് നമുക്കിതുപോലെ ചെറിയ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഓയില്, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 4 മുട്ട എടുത്തിട്ടുണ്ട്, ഉപ്പ്, ചെറുനാരങ്ങയുടെ നീര്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഈ മുട്ടയുടെ യെല്ലോവും വൈറ്റും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം. 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം. തണുത്ത മുട്ടയാണെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയാവൂല. അപ്പോൾ 4 മുട്ടയും വൈറ്റും യെല്ലോ ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ. അതിൻ്റെ മേലെ നമുക്കൊരു അരിപ്പ വെച്ചിട്ട് എടുത്തു വെച്ചിട്ടുള്ള മൈദയും, മൈദ 1/4 കപ്പ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അതും പിന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ചും കോൺഫ്ലോറും. ഇത് 3 കൂടിയിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതും 3 തവണയായിട്ട് അരിച്ചെടുക്കണം. അപ്പം നമ്മളെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 3 തവണ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നമ്മൾ ഇതുപോലെ അങ്ങ് ഒഴിക്കുന്നതല്ല, ഓയിലൊന്ന് ചൂടാക്കിയെടുക്കണം. അത് മൈക്രോവേവ് ഉണ്ടെങ്കിൽ അതിൽ 1 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. എന്നിട്ട് ആ ചൂടാക്കിയ ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ഓയിലും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അത് മിക്സായതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ചിപ്സ് ഇല്ലേ, അത് അതിൻ്റെ പകുതി. ഇതിപ്പോൾ ഞാനൊരു 1/2 കപ്പിനടുത്ത് വരെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1/4 കപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുന്ന ടൈമിൽ തന്നെ ആ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് മെൽട്ടായി വരും. അതുവരെ നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ഇളം ചൂടുള്ള പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 കപ്പാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പാലും കൂടി ഒഴിച്ച് നന്നായി മിക്സായതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ടയുടെ യെല്ലോ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ടയുടെ യെല്ലോവും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ചും കൂടി മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കട്ടി കൂടുതൽ തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ വൈറ്റ് ഇല്ലേ, അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 നുള്ള് ഉപ്പ്, അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ബീറ്റായി വരുന്ന ടൈമിൽ നമുക്ക് ഷുഗർ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഷുഗർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാതെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. 2-3 തവണയായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ പൗഡറൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിവിടെ അത്ര മധുരം ഇഷ്ടമല്ല, ലൈറ്റായിട്ടുള്ളതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുട്ടൻ്റെ വൈറ്റ് ഇവിടെ നന്നായിട്ട് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയെടുത്ത ചോക്ലേറ്റ് മിക്സിലേക്ക് നമുക്ക് ഈ മുട്ടയുടെ വൈറ്റ് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം. സാവധാനത്തിൽ ഫോൾഡ് ചെയ്തെടുത്താൽ മതി, തിരക്കൊന്നും വേണ്ട. നമ്മൾ സാവധാനത്ത് ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ മെല്ലെ നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ അവനൊന്ന് 155 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിടാൻ മറന്നുകൊണ്ടേ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ചിപ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ലൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഇതൊന്ന് മാറ്റി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ആയിട്ടുള്ള കേക്കിൻ്റെ ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കേക്ക് ടിന്നിൻ്റെ താഴെ ഞാനൊരു വലിയ ട്രേയും കൂടി വെച്ചിട്ടില്ലേ, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ നമ്മുടെ കേക്ക് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2-3 തവണ ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം
ഞാനിപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി വെള്ളം കൂടി ഒഴിച്ചിട്ട് പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് 155 ഡിഗ്രിയിൽ ഒരു 1 ഹവർ വെച്ചിട്ട് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഈ പറഞ്ഞ മെത്തേഡിൽ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.